നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകായുക്ത നിയമ ഭേദഗതി ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് രാജ്ഭവനിലുള്ളത് ബില്ലുകളിൽ വ്യക്തത വരുത്താതെ ഒപ്പിടില്ല എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചിരിക്കുകയാണ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടാത്തതിനാൽ വരുന്ന കേസുകളിൽ ഒരു പരിരക്ഷയും കിട്ടില്ല അതിനിടെ ദുരിതാശ്വാസ ഫണ്ട് വകമാക്കിയതിൽ മുഖ്യമന്ത്രിക്കെതിരായ കേസ് ഒടുവിൽ ലോകായുക്ത മറ്റന്നാൾ പരിഗണിക്കും കേസിൽ വാദം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി പറയാത്തത് വിവാദമായിരുന്നു പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കേസ് ലോകായുക്ത വീണ്ടും പരിഗണിക്കുന്നത് വിധി എത്തിയാൽ മുഖ്യമന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ട കേസാണ് ലോകായുക്ത പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി ഒന്നാം പ്രണയ സർക്കാരിലെ മന്ത്രിമാരും ഫണ്ട് വകമാറ്റി എന്നാണ് കേസ് അന്തരിച്ച ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രന്റെയും അന്തരിച്ച എൻ നേതാവ് ഉഴവൂർ വിജയന്റെയും കുടുംബത്തിനും ഒപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ മരിച്ച പോലീസുകാരന്റെയും കുടുംബത്തിനും ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം നൽകിയെന്നാണ് കേസ് എന്നാൽ പണം അനുവദിക്കുന്നതിൽ നയപരമായ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം വാദത്തിനിടെ അതിരൂക്ഷ ലോകായുക്ത സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം മാർച്ചിൽ പതിനെട്ടിന് വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി പറയാത്തതിനാൽ പരാതിക്കാരനായ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി ലോകായുക്തയിൽ ഹർജി നൽകാൻ പരാതിക്കാരനോട് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഹർജിയിലാണ് മറ്റന്നാൾ പരിഗണിക്കുന്നത് നിർണായകമായ കേസിലെ ലോകായുക്തയുടെ നിലപാട് മറ്റന്നാൾ അറിയാം വിധി മുന്നിൽ കണ്ട് ലോകായുക്ത നിയമം തന്നെ സർക്കാർ ഭേദഗതി ചെയ്തു ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുന്ന ബില്ല് നിയമസഭാ പാസാക്കിയെങ്കിലും ഗവർണർ ഇതേവരെ ഒപ്പിട്ടിട്ടില്ല ലോകായുക്ത നിയമം പതിനാല് വകുപ്പ് പ്രകാരമുള്ള ഉത്തരവ് എതിരായതിനെ തുടർന്ന് കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടമായി സമാനമായ വകുപ്പിലെ കേസിൽ വിധി പറയാൻ പിണറായി വിജയനും സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നാണ് നിർണായകം അതേസമയം കെ ടി യു താൽക്കാലിക വി സി നിയമനത്തിൽ മൂന്നംഗ പാനൽ ഗവർണർക്ക് നൽകി സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ വി സി സി ജി ഗോപിനാഥ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുഭായ് സി എ ടി എ പ്രൊഫസർ അബ്ദുള്ള നസീർ എന്നിവരാണ് സർക്കാർ നൽകിയ പട്ടികയിലുള്ളത് സിസ തോമസ് മറ്റന്നാൾ വിരമിക്കുന്ന സാഹചര്യത്തിൽ നടപടി താൽക്കാലിക ഗവർണർ സർക്കാരിന് താല്പര്യമുള്ളവരുടെ പേരുകൾ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു വൻ പോരാണ് കെ ടി യു വി സി നിയമത്തെ ചൊല്ലി സർക്കാരും ഗവർണറും തമ്മിൽ നടന്നത് ഡിജിറ്റൽ വി സി സജി ഗോപിത അടക്കം സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ തള്ളിക്കൊണ്ടാണ് ഗവർണർ സിസ തോമസിന് വി സിയുടെ താൽക്കാലിക ചുമതല നൽകിയത് സിസയുടെ കാലാവധി മുപ്പത്തിയൊന്നിന് തീരാൻ ഇരിക്കെയാണ് രാജ്ഭവൻ കടുംപിടുത്തം വിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയത്